നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ട് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തൊലിച്ചെടുക്കാൻ പറ്റൂട്ടോ എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ തൊലി ഇതുപോലെ അങ്ങോട്ട് പൊളിച്ചെടുത്താൽ മതി കൈകൊണ്ട് തന്നെ അപ്പോൾ കത്തിയിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് പിന്നെ സൈഡ് ഭാഗം കത്തി കൊണ്ട് തന്നെ ആ ഒരു പിന്നെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൽ ഇതുപോലെ കട്ടിയാക്കിയത് ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം ഇതിന് ആവശ്യത്തിന് നമ്മൾ പാലെടുക്കുകയാണ് കേട്ടോ അപ്പം തണുത്ത പാൽ വേണമെങ്കിൽ നമ്മൾക്ക് സാധാ പാൽ ഒഴിച്ചിട്ട് വേണം ചെയ്തെടുക്കുക ഇതിലേക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീം ഇട്ടുകൂടി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് മധുരം എത്രയാണോ ആവശ്യം വെച്ചാൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണേ അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള ജ്യൂസാണ് ഇട്ടത് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ലാ പുതിയ വീഡിയോയും എനിക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്